കര സഭയുടെ ഗുരുവരനെ മാറുന്ന ലോകത്തിൻ മാറാത്ത സത്യത്തിൻ മറുകാണു നീ എൻ പിതാവേ സഹോദരങ്ങളെ ജീവപ്രദമായ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി സമർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവേ പാത്രം കേട്ട് പ്രീതിപ്പെടുകയും കൃപാനുഗ്രഹം കൊണ്ട് അങ്ങയോട് കൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ സ്വർഗാധിപതേ ദേവാ നിന്നുടയ ലയമതിനുൾ പോകീതാ ഞാൻ സിംഹാസന സവിധേ വന്നിപ്പോ ലംഘനമെല്ലാമോചിച്ചൻ പാപമശേഷം മായ്ക്കേണം ആർക്കായി കാൾ ചെയ്ത പീച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികൾ സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും ഓരോ രാജാവും
എന്റെ സഹോദരരെ, നിങ്ങൾ ആർക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയരുടെ വിധി തേടുവാൻ മുതിരുന്നു പോ. വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കേ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കുവാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐകീയ കാര്യങ്ങളെപ്പറ്റി പറയുവാനുണ്ടോ? ഐകീയ കാര്യങ്ങളെക്കുറിച്ച് വിധി പറയേണ്ടി വരുമ്പോൾ സഭ അല്പവും വിലമതിക്കാത്തവരെ നിങ്ങൾ ന്യായാധിപരായി അവരോധിക്കുന്നുവോ? നിങ്ങളെ ലജ്ജിപ്പിക്കുവാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കുവാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ നിന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തിന് സമീപിക്കുന്നു, അതും വിജാതിയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സവർഗഭോഗികളും
കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപാന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. ബാറയ്ക്കുമോ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മെശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം ഉപദേശിച്ചു. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്. യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹപ്രത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്ന് താൻ കൽപ്പിച്ച് അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നീതിയന്മാരും ജാതികളോടെ വൻകേലിയോ അരിച്ചാസീനന്മാരും നയവാന്മാ പുണ്യത്തേട്ടോ നല്ല മരിച്ചോ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുനരേഖ ശില്പിയായ ദേവദാസൻ മാർയവാനോസ് പിതാവിന്റെ 68-ാം ഓർമ്മ തിരുനാൾ ഭക്തിപൂർവം ആചരിക്കുന്ന ഈ നാളുകളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മക്കളായി നമുക്ക് ഈ സ്തോത്രബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും കരേറ്റാം. അഭിവന്യ മാർയവാനോസ് പിതാവിന്റെ ദൈവസ്നേഹത്തിന്റെയും ദൈവസംഭാവനത്തിന്റെയുമായ തൻ്റെ ആത്മീയ ജീവിതയാത്രയിൽ സഹജീവികളിലും താൻ ജീവിക്കുന്ന ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഈ പ്രകൃതിയിലും ദൈവത്തിൻ്റെ ചൈതന്യം ദർശിച്ചിരുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പറദീസായുടെ സംരക്ഷകനും പരിപാലകനുമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ മനോഹരമായ ദൈവത്തിൻ്റെ സൃഷ്ട പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ശരൽക്കാലവും വെയിലും മഴയും മഞ്ഞും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും നിറഞ്ഞു നിൽക്കുന്ന തൂമുണിലും തുരുമ്പിലും പുല്ലിലും പൂവിലും പുഴുവിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം കണ്ടെത്തുന്നതിന് പിതാവിനെ കഴിഞ്ഞിട്ടുണ്ട്. സെറാംബൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ആഡംബര ജീവിതമോ പാശ്ചാത്യ ജീവിതശൈലിയോ തൻ്റെ സഹപ്രവർത്തകരുടെ മാതൃകയോ ഒന്നും തന്നെ സ്വാധീനിച്ചില്ല. മാത്രമല്ല, ആ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഉദ്യോഗവും രാജിവെച്ച് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ആർഷഭാരത സന്യാസ ജീവിതം നയിക്കുന്നതിന് പ്രകൃതി മനോഹരമായ മുണ്ടൻമലയിൽ തൻ്റെ ആശ്രമം സ്ഥാപിക്കുന്നതും വളരെ ലളിതമായ ജീവിതശൈലി, കാഷായ വസ്ത്രം ധരിച്ച് മൺചട്ടിയിൽ ഭക്ഷണം കഴിച്ച് ഈ പ്രകൃതിയോടടങ്ങിയ ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്തു എന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചാണകം എഴുതിയ തറയും മണ്ണ് തേച്ച ഭിത്തിയും കീറ്റോല കൊണ്ട് കെട്ടിമേഞ്ഞ മേൽക്കൂരയുമുള്ള തൻ്റെ താമസ സ്ഥലത്തേക്ക് പാമ്പും പഴുതാരയും തേളും തുടങ്ങി ജീവികൾ കടന്നു വരാൻ വരും വന്നാൽ അവയെ ഉപദ്രവിക്കാതെ പുറത്താക്കുന്നതും അവയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന പിതാവിൻ്റെ ബോധ്യമായിരുന്നു. തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു കുറുക്കൻ ഇര തേടി ആശ്രമത്തിനകത്ത് കടന്നു വന്നപ്പോൾ അന്തേവാസികൾ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഭിത്തിയോട് ചേർന്ന് നിന്ന് പൂങ്കുല പോലെ വിറയ്ക്കുന്ന കുറുക്കനെയും ദൈന്യതയാർന്ന അതിൻ്റെ കണ്ണുകളെയും കുറുക്കൻ്റെ മനോവ്യാപാരത്തെയും ദൈവസ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാനും ഇതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ഉപദ്രവിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുവാനും രണ്ടാം ക്രിസ്തു എന്ന് നാം വിളിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ പിതാവിനും സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളുടെ വിസ്മയത്തിൻ്റെ മഴവിൽ പീലികൾക്ക് മുമ്പിൽ പ്രാർത്ഥനാപൂർവം മിഴികളടച്ച് പരമ്പൊരുളായ അവൻ്റെ മുൻപിൽ ശിരസ് നമിച്ച് പ്രകൃതി സംരക്ഷണം തൻ്റെ ജീവിത നിയോഗത്തിൻ്റെ ഭാഗമാക്കിയ പ്രകൃതി സ്നേഹിയായ ഒരു ആചാര്യ ശ്രേഷ്ഠനാണ് മാർയവാനോസ് പിതാവ്. സാഹചര്യങ്ങളെല്ലാം അവയോടുള്ള നമ്മുടെ പ്രകൃതി പ്രതികരണമാണ് വാസ്തവത്തിൽ നാം ആരാണ് എന്താണ് എന്ന് തെളിയിക്കുക. ദൈവവുമായി അടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സകലത്തിലും യേശുമിശിഹായെ തന്നെ അനുസ്മരിച്ചേ മതിയാകൂ എന്നതാണ് പിതാവിൻ്റെ കാഴ്ചപ്പാട്. നമുക്ക് ദേവദാസൻ മാർയവാനോസ് പിതാവിൻ്റെ പ്രകൃതിയോടുള്ള മനോഭാവത്തിലും കാഴ്ചപ്പാടിലും പങ്കുചേർന്ന് നിന്ന് സ്വന്തമാക്കുന്നതിന് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട്
മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരവും ഇടവിടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ശ്ലീപാമരത്തിന്മേലുള്ള ബലിയർപ്പണത്താൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനത്താൽ ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണത്താൽ ഞങ്ങളെ സമുന്നതരാക്കുകയും ചെയ്താം. സ്വീകാര കുർബാനയുമായി കർത്താവിന്റെ സ്തുതി. ദൈവികമായി സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്നതാ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബുകുലകുഞ്ഞവും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പണ്ണം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാതിഥയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവും ഉള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആദ്യതയുടെയും പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവ് മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന്റെ യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തിനും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ രൂഹായുടെ നിലവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദവുമായ രക്തവും സ്വീകരിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. സ്നേഹവും ഐകമത്യവും ഞങ്ങളെ അണിയിക്കണമേ. സമാധാനവും ശാന്തിയും ഞങ്ങളുടെ ഇടയിൽ വാഴുവാനിടയാക്കണമേ. ശിക്ഷകളിൽ നിന്നും ക്രോധത്തിന്റെ ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ സ്ലീപായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തുള്ള ഉത്കൃഷ്ടമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും
ഇപ്പോഴും എല്ലാ സമയത്തിനും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ പറയ്ക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഇടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംസർഗവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാദം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ
ലോകത്തിൻ്റെ ജീവനും രക്ഷിക്കും വേണ്ടി അവനൊറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തിരക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കസായമെടുത്ത് സ്തോത്രം ചെയ്തു. ശിഷ്യരായ തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളെ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവേനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നിന്റെ സ്വരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവരും അവനവനോട് പ്രവർത്തിക്കത്തക്ക വണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സമ്പ്രഭജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയം ഇടവുകയും നിന്നോടും നിയമാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിന് വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവർത്തിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. എന്നോട് ഉത്തരം അരുളേണമേ, കർത്താവേ എന്നോട് ഉത്തരം അരുളേ, ദേദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കൊണ്ടേ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മെസ്സിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനെ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മെസ്സിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ശരീരവും തിരു രക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന്റെ യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേശുപരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപതിരാസനത്തിന്റെ മേൽപ്പെട്ടക്കാരൻ ആഭുൻമോർ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആഭുൻമോർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കശിഷന്മാർ ശമ്മാശന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായി ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഇടവിടാതെ സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും നിരിക്കുന്നവർക്കു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ സഭ നനുകർപ്പിക്കുന്ന ബലികളും നേർച്ച കാഴ്ചകളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ആവേ ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെയും അവരെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും നിബിയന്മാർ ശ്ലീഹന്മാർ പ്രസംഗ ഏവങ്കേലോസ്തന്മാർ സഹോദരന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധയുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ.
അവരോടൊരുമിച്ച് ഞങ്ങൾ നിലക്കുന്നിൻ്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തേണമേ. പരിശുദ്ധാൽ പ്രേരിതരായവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ വാ ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി. അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപ വിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംഭോജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നതദേവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിഹായുടെ കൃപ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹാലേലൂയ്യ
ജീവോടു ശിക്ഷിച്ചടിയാരെ പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരേണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തിന് എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിവിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സ്തുതിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിന്യമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. വരയ്ക്കുമോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. പരിശുദ്ധനായ ദൈവം, പരിശുദ്ധനായ പുത്രൻ,
ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ നാം ദേവസുതന്മാരാവാൻ
ശബ്ദമുയർത്തി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ ശരീര രക്തങ്ങളിൽ പങ്കെടുക്കുന്ന നിന്റെ ആരാധകരുടെയും സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവരും നമ്മുടെ രക്ഷകനുമായ യേശുമസീഹായുടെ ക്രമയിൽ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുവാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. So
ദൈവമായി നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മറയ്ക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീനുമായ ദൈവമേതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിരക്കുന്നതിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നതായി സമയത്ത് നിങ്ങൾ സമാധാനപൂർവ്വം പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റോഷ്മിയാൽ മുദ്രിതരാക്കപ്പെട്ടവരുമേ, ഈ വിശുദ്ധ തീർത്ഥം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവീൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേയ്ക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിന്റെ തികവേൽ മലഗ്രഹശ്രീയാനേക്ക് തോലിക്ക് ആസ്വദിക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തു നയിക്കുന്നതിനായി സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃയാവുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലഗ്രഹ ശ്രീയാനേക്ക് തോലിക്കാൻ സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥ
ദേവദാസന്മാരെ പിതാവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഗുരുവരനേ